ലച്ചു പാറു, നിങ്ങളുടെ ഒരുക്കം ഇതുവരെ കഴിഞ്ഞില്ലേ? എവിടെ രണ്ടുപേരും? ഇങ്ങ് വാ, ഇവിടെ വന്നിരുന്നോ? അമ്മ വഴക്ക് പറയും. ഞാനിവിടെ ഉണ്ട് ചേച്ചി. ചേച്ചിയുടെ ഒരുക്കൊക്കെ കഴിഞ്ഞോ? ഞങ്ങൾക്ക് മാല ഒക്കെ ഇട്ട് തരുമോ ചേച്ചി? ചേച്ചി മാല ഒക്കെ ഇട്ടിരിക്കുന്നല്ലോ. ചേച്ചിക്ക് മാല ഒക്കെ ഒറ്റയ്ക്ക് ഇടാൻ അറിയാം. നമ്മുടെ മാലയൊക്കെ അമ്മ എടുത്തു വെച്ചിരിക്കുക. അമ്മ ഇപ്പൊ കൊണ്ടുവന്ന് തരും. അതെ, നിങ്ങൾക്ക് മാലയൊക്കെ അമ്മ എടുത്തു തരും. ഞാൻ കുറച്ച് വലിയ കുട്ടിയായില്ലേ, അപ്പം ഞാൻ തന്നെയൊക്കെ ചെയ്തതാ. എന്നിട്ട് അമ്മേനെ ഈ വഴി തന്നെ കാണുന്നില്ലല്ലോ. അമ്മ മേക്കപ്പ് ഇടുകയായിരിക്കും. പിന്നെ അമ്മയ്ക്ക് മേക്കപ്പ് ഇടണ്ടേ? ഒരു സാധനം വെച്ചാൽ വെച്ചെടുത്ത് കാണില്ല. അനുമോളെ, നിന്റെ ഒരുക്കം കഴിഞ്ഞോ? നീ പൊട്ടൊക്കെ എവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്? ഞാൻ വെച്ച സ്ഥലത്തൊന്നും കാണുന്നില്ല. നീ എവിടെ എടുത്തു വെച്ച്? അതെ അമ്മേ, ഞാൻ ആ ഷെൽഫിൽ തന്നെ വെച്ചിട്ടുണ്ട്. അമ്മ കണ്ടില്ലായിരുന്നോ? അവിടെ വെച്ചിട്ടുണ്ട് അമ്മേ. ആ, ഞാൻ നോക്കട്ടെ, എന്നിട്ട് എടുത്തോളാം. എന്തു പറ്റി? ലച്ചുവിൻ്റെയും ബാറുവിൻ്റെയും മുഖത്തൊരു വിഷമം. എന്താ, നിങ്ങളെ പുറപ്പെടുപ്പിക്കാത്തതിലുള്ള വിഷമാണോ? അതെ, അമ്മയുടെയും ചേച്ചിയുടെയും ഒക്കെ കഴിഞ്ഞു. എൻ്റെയും പാറുമുള്ളിയും മാത്രമാണ് കഴിയാത്തത്. അച്ചോടാ, അതിനായിരുന്നു അമ്മയ്ക്ക് പൊട്ടും കൺമഷി കൂടി അന്ന് എഴുതാണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അമ്മ വന്നിട്ട് എൻ്റെ മക്കളെ അണിയിച്ചെടുക്കാട്ടോ. ഇത്രേ ഉള്ളൂ, ഇതിനാണ് വിഷമിക്കുന്നത്. അമ്മ ഇപ്പം വരാട്ടോ. ശരി അമ്മ, അമ്മയുടെ കഴിഞ്ഞിട്ട് വേദനമായോ? ഞാനിവിടെ ഇരിക്കാട്ടാ. അനുമോളെ, നീ ലച്ചുവിനെയും പാറുവിനെയും നോക്ക് കേട്ടോ. ഞാനിതാ വരുന്നു. അവർ വഴക്ക് കൂടണം, നീ നോക്കണം. ഞാൻ ഇപ്പം വരാം കേട്ടോ. ഞാൻ വഴക്കൊന്നും കൂടില്ല അമ്മേ. അമ്മ ചേച്ചിയോട് പറയണ്ട, ഞാൻ നോക്കിക്കോളാം. ആ ശരി ശരി, നിങ്ങൾ രണ്ടാളും ഇവിടെ വന്നിരിക്കും. അമ്മ ഇപ്പം വരും. അതുവരെ എൻ്റെ കൂടെ ഇരുന്നോ? എൻ്റെ ഒരുക്കം കഴിഞ്ഞു. ഇനി എൻ്റെ പൊന്നുമക്കൾ ഇങ്ങോട്ട് വായോ. ഞാൻ ഓരോരുത്തരെയായിട്ട് അണിയിച്ചെടുക്കാട്ടോ. ആദ്യം എൻ്റെ ലച്ചുമോളിങ്ങുവാ. ലച്ചുമോളി ഇവിടെ വായോ. അമ്മ കുട്ടിക്ക് മാലൊക്കെ ഇട്ട് തരാട്ടോ. ഹായ് അമ്മ, നല്ല ചുന്തരിയായിട്ടുണ്ടല്ലോ. ആ, എൻ്റെ മക്കൾ നല്ല ചുന്തരി കുട്ടികളല്ലേ. അപ്പം എൻ്റെ മക്കൾ അമ്മയാണെന്ന് പറയുമ്പോൾ അമ്മയും കുറച്ച് സുന്ദരിയാവണ്ടേ. കാണിക്ക്, കഴുത്ത് കാണിക്ക്. മാല നേരെ ഞാൻ ഇടട്ടെ. എപ്പം നോക്കിയാലും ലച്ചുവിൻ്റെ കഴിഞ്ഞിട്ട് എനിക്ക് ഒരുക്കി തരുള്ളൂ. എന്നെ ഫസ്റ്റ് ഒരുക്കി തന്നാൽ എന്താ അമ്മയ്ക്ക്? ഹായ്, എൻ്റെ മോള് ചുന്തരി കുട്ടിയായല്ലോ. ഇനി അവിടെ പോയിരിക്കട്ടോ. ഇനി അമ്മ പാറുവിന് ഒരുക്കട്ടെ. ശരി അമ്മ, ഞാൻ എന്നാല് കണ്ണാടി പോയിട്ടൊന്ന് നോക്കട്ടെ എൻ്റെ മോക്കെ നല്ല ഭംഗി വെച്ചോ എന്ന് കേട്ടാ. ആടി ലച്ചു, സൂപ്പറായിട്ടുണ്ട് നിന്നെ കാണാൻ. നീ ഒന്ന് നോക്കി നോക്ക് കണ്ണാടി പോയിട്ട്. എന്തോ രസമാ നിന്നെ കാണാൻ. എവിടെ നോക്കട്ടെ? നോക്കട്ടെ ലച്ചുവിന്. അയ്യേ, ഒരു ഭംഗിയില്ലേ കാണാൻ. ഇതെന്താത്? കുറെ പൗഡർ വാരി തേച്ചിട്ടുണ്ട്. പിന്നെ പച്ച പൊട്ട്, പച്ച പൊട്ട്, ഒരു രസവുമില്ല. എന്നെ ഒരിക്കുന്നത് നോക്കിക്കോ, നീ നല്ല ഭംഗി ഉണ്ടാവും. നിനക്കല്ലെങ്കിലും കുശുമ്പാടി പാറു. എന്നെ കാണാൻ നല്ല ചന്തമുണ്ട്. നീ പറയണ്ട കേട്ടോ. അതെ, നമ്മുടെ സുന്ദരി മോളെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. സുന്ദരി ആയിട്ടുണ്ട്. മോൾ അവിടെ പോയിട്ടിരിക്കുക. അവൾക്ക് ഞാൻ ശരിയാക്കി കൊടുത്തോളാം. ശരി അമ്മ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, ശരിയാക്കി തരാം. പാറുമോളെ ഇങ്ങോട്ട് വന്നേ, അമ്മക്കുട്ടീനെ അണിയിച്ചൊരുക്കി തരാം. ലച്ചുവിനോട് അങ്ങനെയൊന്നും പറയാൻ പാടത്തില്ലെന്ന് അമ്മ പറഞ്ഞിട്ടില്ലേ. ലച്ചുവിന് നല്ല ഭംഗിയില്ലേ. അണിയിച്ചൊരുക്കിയപ്പോൾ മേക്കപ്പൊക്കെ ഇട്ടാക്കുമ്പോൾ എന്ത് ചന്ത ലച്ചുവിനെ കാണാൻ. അങ്ങനെ വേണ്ടേ, നല്ല ഭംഗിയുണ്ടെന്ന് പറയണ്ടേ മോളെ. ഞാൻ പറയില്ല, അവളെ കാണാൻ ഒരു ഭംഗിയില്ല. എന്നെ കാണാനാണ് കൂടുതൽ ഭംഗി. എൻ്റെ ഭംഗി കഴിഞ്ഞിട്ടേ അവൾക്ക് ഭംഗിയുള്ളൂ. ഓ ശരി, ഞാൻ മാല കേട്ടിട്ട് അണിയിച്ചൊരുക്കട്ടെ. ആയ്, എൻ്റെ മോളും നല്ല ഭംഗിയുണ്ടല്ലോ, സുന്ദരി കുട്ടിയായല്ലോ. മോള് പോയി കണ്ണാടിയിൽ നോക്കിയൊക്കെ. എന്ത് രസമാണ് നിങ്ങളെ മൂന്ന് പേരേനും കാണാൻ. നല്ല ചന്തള്ള കുട്ടികളാ എൻ്റെ മൂന്ന് മക്കളും. പാറുമോളോടാ പറയുന്നത്,
ഇനി ലെച്ചുവിനെ ഭംഗിയില്ലാന്നോ അതോ ഇതൊന്നും പറയരുത് കേട്ടോ. ശരി അമ്മേ, ഞാൻ പറയില്ല. എന്നാലും ഞാനാ കാണാൻ ഭംഗി. എൻ്റെ ഭംഗി കഴിഞ്ഞിട്ട് ലെച്ചുവിനെ ഭംഗിയുള്ളൂ. ഓ ശരി, നീ തന്നെ ഭംഗി, ഞങ്ങളൊന്നും ഭംഗിയില്ല, പോരെ. അതല്ല, ഞാനാണ് ഭംഗിയുള്ളത്. ലെച്ചിനെ കാണാൻ ഒരു ഭംഗിയില്ല. ഏറ്റവും സുന്ദരി ഞാനാണ്. മൂന്ന് പേരെ കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. അമ്മ ഒരു ഫോട്ടോ എടുക്കട്ടെ. മൂന്ന് പേരും ഒന്നും മിണ്ടാതെ ഇരുന്നേ. അനങ്ങാതിരിക്കെ അമ്മ നല്ലൊരു ഫോട്ടോ എടുക്കട്ടെ. ഇനി മക്കളുടെ കൂടെ ഇരുന്നിട്ട് അമ്മ കൂടി അമ്മേനെ കൂട്ടിയിട്ട് ഒരു ഫോട്ടോ എടുക്കട്ടെ. ഹായ്, എല്ലാവരും അനങ്ങാതിരിക്കി. ഒരു ഫോട്ടോ എടുക്കട്ടെ. അമ്മേ, അച്ഛമ്മ വരുന്നുണ്ടോ? അമ്മ ചോദിച്ചു നോക്ക്, അച്ഛമ്മ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു നോക്ക്. അമ്മ വരുന്നില്ല എന്നാ പറഞ്ഞിരുന്നത്. ഇനി ഞാൻ ഒന്നുകൂടി ചോദിക്കാം, അമ്മോട് വരാൻ പറയാം. എവിടെ ഇത് കത്തിക്കുന്ന സാധനം കൊണ്ടുവച്ചിരിക്കുന്നത്? ശാന്തി മോളെ, ഇതാ വന്നു അമ്മേ. അമ്മ അമ്പലത്തിക്ക് പോവാൻ പോരുന്നുണ്ടോ? പിള്ളേരെല്ലാം അമ്മേനെ വിളിക്കുന്നുണ്ട്, അമ്മ വരണമെന്ന് പറയുന്നുണ്ട്. അമ്മ വാ അമ്മേ. ഓ, ഞാനൊന്നും ഇല്ല, നിങ്ങൾ പോയിട്ട് വായോ, ഞാൻ പിന്നെ ഒരിക്കൽ വരാം. വായോ അമ്മേ, മണിയൊട്ടണില്ല, അമ്മ കൂടെ വന്നാൽ. ശരി എന്നാൽ ഞാൻ വരാം. പിള്ളേരൊക്കെ എന്തിയെ പുറപ്പെട്ടിരിക്കാവില്ലേ. ഞാനൊന്ന് കുട്ടികളുടെ അടുത്തേക്കൊന്ന് പോയി നോക്കട്ടെ. മക്കളെ, അനുമോളെ, ലെച്ചുമോളെ, എവിടെ നിങ്ങൾ? അച്ഛമ്മേ വരുന്നു. ആയ് എൻ്റെ പൊന്നുമക്കള്, പുറപ്പൊക്കെ ഇട്ട് സുന്ദരി കുട്ടികളായിട്ട് ഇരിക്കുകയാണല്ലോ. അച്ഛമ്മേ, എന്നെ കാണാനല്ലേ കൂടുതൽ ഭംഗി? ഈ ലെച്ചിനെ കാണാനല്ലോ ഭംഗി? എന്നല്ലേ, ഞാനല്ലേ ഏറ്റവും സുന്ദരി? അച്ഛമ്മേ അങ്ങനെ പറയല്ലേ, പാറുമോളേനെ ഭംഗി എന്ന് പറയല്ലേ. മൂന്ന് പേരും ഭംഗിയൊക്കെ ഉണ്ട്, എന്നാലും അനുമോളുടെ ഉടുപ്പ് കാണാനാ കൂടുതൽ ഭംഗി. അതുപോലെ അടിച്ചാൽ മതിയായിരുന്നു, ഇങ്ങനെ വേണ്ടായിരുന്നു. ആ അത് സാരമില്ല, എന്നാലും ഭംഗിയുണ്ട്. ഞാൻ വേഗം കുളിച്ചിട്ട് വരാം, എന്നിട്ട് ഞാനും വരാം നിങ്ങളുടെ കൂടെ അമ്പലത്തിലേക്ക് പോവാൻ. പിള്ളേരെ, ആ ഉടുപ്പിലൊന്നും ചളിയേക്കാതെ ഒരു പാകത്തിരിക്കി. അച്ഛമ്മ കുളിച്ച് വരുന്ന വരെ ഇവിടെ ഒതുങ്ങിയിരുന്നോളും കേട്ടോ. അയ്യ, പാറുമോളെ പൊട്ടുപോയല്ലോ. ഇപ്പൊ ഒരു ഭംഗിയില്ല പാറുമോളനെ കാണാൻ. നിന്റെ പൊട്ടുപോയില്ലേ, ഇപ്പൊ എന്നെ കാണാന സുന്ദരി. നീ പൊടി ചേച്ചി, എന്റെ പൊട്ടുപോയ ചേച്ചി ഒന്ന് നോക്ക്. ആ പാറുമോളെ, നിന്റെ പൊട്ടുപോയി. അത് സാരല്ലേ, ചേച്ചി പോയിട്ട് വേറെ പൊട്ട് എടുത്തിട്ട് വരാട്ടോ. നീ ഇവിടെ ഇരിക്കി, വഴക്ക് കൂടല്ലേ കേട്ടോ. എനിക്ക് ചേച്ചി വേറെ പൊട്ടെടുത്തിട്ട് വരില്ല, അപ്പോഴും ഞാൻ തന്നെ സുന്ദരിട്ടാ. ദാ പാറുമോളെ പൊട്ട്. ഇതിൽ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൊട്ട് ഏതാന്ന് വെച്ചാ നീ തിരഞ്ഞെടുത്തോ. ഹായ്, എന്തോരം പൊട്ടാ. എനിക്ക് എല്ലാ പൊട്ടും ഇഷ്ടപ്പെട്ടു, എന്നാലും എനിക്ക് ചേച്ചിയുടെ അതേ കളറുള്ള പൊട്ട് മതി, പിങ്ക്. ആയ്, ഇപ്പൊ ഒന്നുകൂടി സുന്ദരിയായിട്ടുണ്ട് എന്റെ പാറുമോള്. നല്ല ചന്ദണ്ട് ഇല്ലേ ലെച്ചു നോക്കിയേ. ഈ ലെച്ചുവിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല ചേച്ചി അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ ഞാനാ ഏറ്റവും കൂടുതൽ സുന്ദരി, ഞാനാണ് നല്ല സുന്ദരി. ഈ ചേച്ചിയോട് ആരാ പറഞ്ഞ പാറുമോൾക്ക് പൊട്ടെടുത്ത് കൊടുക്ക, ഇന്ന് പൊട്ടില്ലാതെ പോകണമായിരുന്നു, അപ്പൊ എന്നെ കാണാനാവും കൂടുതൽ ഭംഗി. നീ പോടി, ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും എന്നെ പോടി എന്നൊക്കെ വിളിക്കത്. ആ ഞാൻ പോയി, നേരത്തെ വഴക്കായില്ലേ. ആ വായോ, അച്ഛമ്മയുടെ ഡ്രസ്സ് മാറലൊക്കെ കഴിഞ്ഞു വാ, നമുക്ക് പോവാം. വല്ല ഓട്ടോറിക്ഷയും കിട്ടുമെന്ന് നോക്കാം പുറത്തേക്ക് ഇറങ്ങിയിട്ട്.